നമസ്തെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൂടി പരിചയപ്പെടുത്താൻ പോകുന്നത് കൊറത്തിയായിട്ടുള്ള അനീഷിന്റെ ഗോഡ് ഫാം ആണ്. ഈ ഗോഡ് ഫാമിൽ ധാരാളം ആടുകളുണ്ട്. ഈ ഫാമിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടി പങ്കുവെക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. വീഡിയോ ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. കാർഷിക അറിവുകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അഭിപ്രായങ്ങളും അറിവുകളും കമന്റിലൂടെ രേഖപ്പെടുത്തുക. നേരെ വീഡിയോയിലേക്ക്. നന്ദി, നമസ്കാരം. നമസ്കാരം, എന്റെ പേര് അനീഷ്. ഞാൻ മാവേലിക്കരയിൽ കൊറത്തിയാടാണ് താമസിക്കുന്നത്. കുറച്ച് മലബാറി ആടുകളും അതിൻ്റെ ക്രോസ് ബ്രീഡ് ആടുകളെയാണ് നമ്മൾ മെയിനായിട്ട് വളർത്തുന്നത്. മെയിനായിട്ട് കുട്ടികളെ കൊടുക്കുകയാണ് ഉദ്ദേശം. അല്ലാതെ ചനയാടുകളും നമ്മുടെ കയ്യിലുണ്ട്, കൊടുക്കാനായിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ എത്ര വർഷം കൊണ്ട് അനീഷ് ആട് ഫാം നടത്തുന്നുണ്ട്? ഒരു 3 വർഷം കൊണ്ട് ഇപ്പം ആടിനെ വളർത്തുന്നുണ്ട്. 3 വർഷം കൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ ആട് മേഖല ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? ഞാൻ കൊച്ചിലോട്ടെ ഈ ആടുകളുമായിട്ട് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. കൊച്ചിലോട്ട് 1-2 ആളുകളെ വീട്ടിൽ വളർത്തിയിട്ടുണ്ടായിരുന്നു. വളർത്തിയിട്ടുണ്ട്. അപ്പൊ ഇപ്പം കുറച്ചുകൂടെ കൂടുതലാക്കി. അനീഷ, ഇത്രയും ആടുകൾക്ക് പ്രധാനമായിട്ട് തീറ്റ എന്തെല്ലാമാണ് ഉൾപ്പെടുത്തുന്നത്? പച്ചലയൊക്കെ എങ്ങനെയാണ് കളക്ട് ചെയ്ത് വരുന്നത്? തീറ്റ കൊടുക്കുന്നതെന്ന് വെച്ചാൽ പ്ലാവല ഇവിടെ കിട്ടും, അത് പോയി കളക്ട് ചെയ്തുകൊണ്ട് വരും. പിന്നെ പ്ലാവല ഇല്ലാത്തപ്പം പുല്ല് വെട്ടി കൊടുക്കും. എല്ലാ പുല്ലുകളും ഇത് തിന്നോളും. അങ്ങനെയൊന്നുമില്ല. എന്നെ പുല്ല് ഇവിടെ പോച്ച അത് ഇതെല്ലാം ഭക്ഷിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിക്കാൻ തോന്നുന്നില്ലേ? എല്ലാം കഴിക്കും. പോച്ച, ഓല, എല്ലാത്തരം പോച്ച. അപ്പൊ എല്ലാത്തരം എല്ലാ വർഗ്ഗങ്ങളും കൊടുത്ത് നമ്മൾ ഇവരെ ശീലമാക്കി എടുക്കണം. അതാണ് ആട് വളർത്തന്റെ മെയിൻ ഇതെന്ന് പറയുന്നത്. കൊച്ചിലോട്ടെ എല്ലാവരും ശീലിപ്പിച്ചുകൊണ്ട് എല്ലാം കഴിച്ചോളൂ. എല്ലാം കഴിച്ചു. അങ്ങനൊന്നും കുഴപ്പമൊന്നുമില്ല. അനീഷ, ഇവർക്ക് എത്ര നേരമാണ് ആഹാരമൊക്കെ കൊടുക്കുന്നത്? കരയാഹാരം രാവിലെ മാത്രമേ ഉള്ളൂ. ഒറ്റ നേരമേ ഉള്ളൂ. വലിയ ആടുകൾക്ക്. വലിയ ആടുകൾ. കുട്ടിയാടുകൾക്ക് 2 നേരം കൊടുക്കുന്നുണ്ട് രാവിലെയും വൈകിട്ടും. ഓക്കെ. ഇപ്പൊ ഈ 1 നേരം ആയിട്ട് നിജപ്പെടുത്തിയത് എന്താണ്? ഇലവർഗ്ഗങ്ങൾ കൂടുതലുള്ളതുകൊണ്ടാണ്. പുല്ലും നമ്മൾ പ്ലാവലയുണ്ട്, 2 നേരം കൊടുക്കുന്നുണ്ട്. കരയാഹാരം 1 നേരമാണ് വലിയ ആടുകൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 1 നേരമായിട്ട് കൊടുക്കുന്നത്. കുട്ടികൾക്ക് 2 നേരം കൊടുക്കുന്നുണ്ട്. വളർച്ചയ്ക്ക് വേണ്ടി 2 നേരമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം പച്ചലുകൾ ധാരാളമായിട്ടുണ്ടെങ്കിൽ നമുക്ക് തീറ്റച്ചെലവ് കുറയ്ക്കാൻ സാധിക്കും. കുറയ്ക്കാം. വളരെ ചെറിയ പ്രായം മുതൽക്കേ തന്നെ ആട് കൃഷി ഇഷ്ടപ്പെടുന്ന ഒരു യുവ കർഷകനാണ് ഇദ്ദേഹം. ആട് വളർത്തൽ തുടങ്ങുമ്പോൾ മലബാറി ക്രോസ് ബ്രീഡ് ആടുകളെ തിരഞ്ഞെടുത്ത് വളർത്തുന്നതാണ് ഉചിതമെന്ന് ഈ കർഷകന് പറയാനുണ്ട്. നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള ആടുകളായതുകൊണ്ട് തന്നെ വളർത്താൻ അനുയോജ്യമായ ആടുകളാണ്. മിതമായ നിരക്കിൽ എല്ലാ കർഷകർക്കും ഇവയെ വാങ്ങി വളർത്താൻ പറ്റും എന്നാണ് ഈ കർഷകന് പറയാനുള്ളത്. 1.5 വർഷത്തിൽ 2 പ്രസവം എന്ന കണക്കിൽ തയ്യാറാക്കാൻ പറ്റുന്ന ആടുകളാണ് മലബാറി ആടുകൾ, മലബാറി ക്രോസ് ബ്രീഡ് ആടുകളും ഒക്കെ തന്നെ. ഈ ആടുകളുടെ മറ്റൊരു പ്രത്യേകത എല്ലാ തരവും ഭക്ഷണപദാർത്ഥങ്ങളും കഴിക്കും എന്നുള്ളതാണ്. ശീലമാക്കിയെടുത്താൽ എല്ലാ തരം ഭക്ഷണപദാർത്ഥങ്ങളും കഴിക്കും. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയുള്ള ആടുകളാണ്. 1-ൽ കൂടുതൽ കുട്ടികളെ ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഈ ആടിനങ്ങൾ കർഷകർക്ക് ഏറെ പ്രിയങ്കരം തന്നെയാണ്. വിവിധ തരത്തിലുള്ള പച്ചിലവർഗ്ഗങ്ങളും വള്ളിർപ്പടപ്പുകളും ഔഷധ സസ്യങ്ങളുമൊക്കെ കഴിച്ചു വളരുന്ന ഈ ആടുകളുടെ മാംസത്തിനും പാലിനും ഔഷധ ഗുണം ഏറെ തന്നെയാണ്.
പക്ഷെ പ്രധാനമായിട്ടും എങ്ങനെയാണ് ഈ ആട് ഫാമിൽ നിന്നും വരുമാനം കണ്ടെത്തുന്നത്? നമ്മളിവിടെ മെയിനായിട്ടും കുട്ടികളെ ഉൽപ്പാദിച്ച് കൊടുക്കുകയാണ്. പിന്നെ ചനയായിട്ടുള്ള ആടുകളുണ്ട്, പിന്നെ മൂന്ന് കുട്ടികളെ ഉള്ള ആടുകളുണ്ട്, രണ്ട് കുട്ടികളെ ഉള്ള തള്ളയാടും കുട്ടികളുമായിട്ട് കൊടുക്കാനുണ്ട്. അങ്ങനെയാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള വരുമാന മാർഗം. ഇപ്പൊ നിലവില് സെയിലിനായിട്ട് സജ്ജമായി നിൽക്കുന്ന ആടുകളുണ്ടല്ലേ? ആ സെയിലിനായിട്ടുണ്ട്, ചനയാടുകളുണ്ട്, തള്ളയും മൂന്ന് കുട്ടികളുമായിട്ടുണ്ട്, രണ്ട് കുട്ടികളും തള്ളയായിട്ടുണ്ട്. തള്ളയും കുട്ടികളും ചനയുള്ള ആടുകളൊക്കെ എപ്പോഴും ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഈ തുടക്കക്കാരെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ആടുകൾ ഇങ്ങനത്തുള്ള ആടുകളെ എടുത്ത് വളർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇവരെല്ലാം ഭക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്, പ്രതിരോധ ശേഷി വളരെ കൂടുതലാണ് ഇങ്ങനെയുള്ള ആടുകൾ. ഇവിടെ അസുഖങ്ങളൊന്നും വരാറേയില്ല ഇങ്ങനെ മലബാറി ക്രോസ് ആടുകൾക്ക്. നമ്മള് ചുമയും പനിയൊക്കെ വന്ന് നമ്മള് മരുന്നൊന്നും കൊടുക്കാറില്ല, തന്നെ മാറുകയാണ്. തന്നെ മാറുക, നല്ല പ്രതിരോധ ശേഷിയുള്ള ആടുകൾ തന്നെയാണ്. ആട് വളർത്തി തുടങ്ങുമ്പോ ഈ ആടുകൾ തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പൊ പ്രധാനമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ആടുപണി പൊതുവെ മന്ദഗതിയിലാണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ അങ്ങനെ എന്തെങ്കിലും അന്വേഷണം ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ നമുക്ക് അങ്ങനെ സെയിലിനൊന്നും കുഴപ്പം വന്നിട്ടില്ല. എന്നാലും ഇവിടെ അങ്ങനെ വലുതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ എപ്പോഴും ഇവിടെ ആടുകൾ വിൽപ്പനക്കായിട്ട് കാണുന്നു. അതേ, അതാണ് ഈ ഫാമിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. ഇവിടെ വന്ന് ഒത്തിരി കുട്ടികളെ കാണാൻ സാധിച്ചു, ചനയുള്ള ആടുകളെ കാണാൻ സാധിച്ചു. അപ്പൊ എപ്പോ വന്നാലും ആര് വന്നാലും ഇവിടെ ആട് നിലവിൽ സജ്ജമാണ്. എങ്ങനെയാണ് ആടിനെ വിൽക്കുന്നത്? തൂക്കിയാണോ അതോ ഒരു മോഹവിലക്കാണോ? എങ്ങനെയാണ് നമുക്ക് കുട്ടിയും തള്ളയായിട്ട് കണ്ട് ഒരു വില പറഞ്ഞ് ഒരു മതിപ്പ് വിലക്ക് അങ്ങ് കൊടുക്കുകയാണെന്നുള്ളത്? ഒരു ന്യായമായിട്ടുള്ള വിലക്ക് കിട്ടും. ഓക്കെ, വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ന്യായമായിട്ടുള്ള വിലക്ക് ഇവിടെ ഈ ഫാമില ആട് സജ്ജമാണല്ലേ? വളരെ ലളിതമായ രീതിയിലുള്ള കൂട് നിർമ്മാണം, ആട് വളർത്തൽ തുടക്കക്കാർക്ക് അനുയോജ്യമായ ആടുകൾ, വിവിധ പ്രായത്തിലുള്ള ആടുകൾ, ചന നിറഞ്ഞതും കുട്ടിയും തള്ളയും ഒക്കെയായി നിൽക്കുന്ന ആടുകളെ ഇവിടെ വാങ്ങാനായിട്ട് ലഭ്യമാണ്. ഇതേപോലുള്ള യുവ കർഷകർ ഉണ്ടാകേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യകത തന്നെയാണ്. ആടുവിപണി സജീവമാകണമെങ്കിൽ പുതിയ പുതിയ കർഷകർ ഈ രംഗത്തേക്ക് ഇറങ്ങിയേ മതിയാകൂ. വിവിധ പ്രായത്തിലുള്ള ആട്ടുംകുട്ടികളുടെ ഒരു നീണ്ട നിര തന്നെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. കൃത്യമായ പരിപാലനം ഇവയ്ക്ക് അത്യാവശ്യമാണ്. യുവതലമുറയ്ക്ക് മാതൃകയാക്കപ്പെടാൻ പറ്റുന്ന ഒരു യുവ കർഷകൻ തന്നെയാണ് ഇദ്ദേഹം. ആടുവളർത്ത് തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത, ഒന്നിൽ കൂടുതൽ കുട്ടികളെ ലഭിക്കുന്ന നല്ല പേരന്റ് സ്റ്റോക്കുകളെ വാങ്ങുമ്പോഴാണ് ആടുവളർത്തൽ ലാഭകരമായി മാറുന്നത്. ഈ ഫാമിൽ ഒന്നിൽ കൂടുതൽ കുട്ടികളെ ലഭിക്കുന്ന നല്ല പേരന്റ് സ്റ്റോക്ക് ആണ് നിർത്തിയിരിക്കുന്നത്. നാല് കുട്ടികളെ ലഭിക്കുന്ന പേരന്റ് സ്റ്റോക്ക് വരെ ഈ ഫാമിൽ ലഭ്യമാണ്. കർഷകന്റെ പ്രധാന വരുമാനം ആട്ടും കുട്ടികൾ തന്നെയാണ്. അതിൽ ഒന്നിൽ കൂടുതൽ ലഭിക്കുമ്പോൾ ആടുവളർത്തൽ ഏറെ ലാഭകരമായി മാറുന്നു. അനീഷ, ഈ കൂടിന്റെ നിർമ്മാണ രീതിയെ കുറിച്ച് ഒന്ന് പറയോ? കൂടിന്റെ നിർമ്മാണ രീതി എന്ന് വെച്ചാൽ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിലുള്ള കൂടുകളാണ്, നമ്മൾ തന്നെ ഉണ്ടാക്കിയാണ്. അതിന്റെ ഫ്ലോറിംഗിന് പനംപട്ട ഇട്ടേക്കുന്നത്, പനംപട്ട തെങ്ങിന്റെ അറപ്പിച്ചിട്ട്, പിന്നെ നമ്മുടെ പറമ്പിൽ മഹാഗണി ഉണ്ടായിരുന്നു, അത് അറപ്പിച്ചിട്ടാണ് മെയിൻ ആയിട്ട് പണിഞ്ഞേക്കുന്നത്. നമ്മൾ തന്നെയാണ് മൊത്തം പണിഞ്ഞേക്കുന്നത്. അപ്പൊ ഈ ആടുകളെയൊക്കെ ക്രോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ മുട്ടന്മാരെയൊന്നും ഞാൻ കാണാൻ സാധിച്ചില്ല. ഒരു മുട്ടൻ ഉണ്ടായിരുന്നു, നമ്മളവനെ കൊടുത്തതാണ്. ക്രോസ് ചെയ്യുന്ന അടുത്തുള്ള വീടുകളിൽ കൊണ്ടുപോയാണ് ക്രോസ് ചെയ്യുന്നത്. നല്ല മുട്ടന്മാരെ കൊണ്ട് ക്രോസ് ചെയ്യുന്നു, മുട്ടന്മാരായിട്ട് ക്രോസ് ചെയ്യുന്നു. അപ്പോ ഈ പ്രധാനമായിട്ട് വരുമാന മാർഗം കണ്ടെത്തുന്നത് ആട്ടുംകുട്ടികള്, പാല്, തളയാടുകളൊക്കെ കൊടുക്കും. രണ്ട് കാഷ്ടമൊക്കെ എടുത്തോണ്ട് പോകാനാണ്. കാഷ്ടം ഉണ്ടായിരുന്നു, ഇപ്പൊ ഒരു 50 ചാക്ക് നമ്മൾ സെയിലാക്കി. എങ്ങനെയാ ചാക്ക്? ചാക്കിനൊക്കെ എത്ര രൂപ വീതമൊക്കെ ലഭിക്കും? 100 രൂപ വെച്ചാണ്. ഒരു ചാക്കിന് 100 രൂപ വെച്ച്. അപ്പൊ എല്ലാം ഒരു വരുമാന മാർഗത്തിലേക്ക് മാറ്റാൻ സാധിക്കും. അപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഇവിടെ ദർശിച്ചെന്ന് പറയുന്നത് ഏറ്റവും ചെലവ് ചുരുങ്ങിയ ആട്ടും കൂടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ആട് വളർത്തൽ തുടങ്ങുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു കാര്യമാണ്. അത് സ്വന്തമായിട്ട് നിർമ്മിച്ചിരിക്കുന്നുള്ള മനോഹരമായിട്ട് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്.
ആട് വളർത്തൽ കർഷകരെ തേടിയുള്ള യാത്ര തുടരുകയാണ്. ആട് വളർത്താൻ ആഗ്രഹിക്കുന്നവർ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത് ചെലവ് ചുരുങ്ങിയ കൂടുകളാണ് തുടക്കക്കാർക്ക് ഏറ്റവും നല്ലത്. അവിടെ നിന്നും ആട് പരിപാലനം പഠിച്ചതിനു ശേഷം ഹൈടെക് രീതിയിലുള്ള കൂടുകളിലേക്ക് മാറുന്ന രീതിയാണ് നല്ല രീതിയായി കരുതപ്പെടുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന തടികള് തെങ്ങ്, മഹാഗണി, പനയുടെ തടിയൊക്കെയാണ് കൂട് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു യുവ കർഷകനെ കണ്ടുമുട്ടിയ സന്തോഷത്തിൽ യാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റ് കർഷകർക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ കാർഷികപരമായിട്ടുള്ള വീഡിയോസ് ഈ ചാനലിൽ കൂടെ കാണാൻ വിളിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചനയാടുകളെ വാങ്ങാനും ആട്ടും കുട്ടികളും തള്ളയും കൂടെ വാങ്ങാനും ഒക്കെ ആയിട്ട് അനീഷിനെ വിളിക്കാവുന്നതാണ്. അനീഷിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും നന്ദി, നമസ്കാരം.